മേഘേ ജെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് പാലക്കാട് ജില്ലയിലെ കൊളപ്പള്ളി ഹൈവേയിൽ നിന്നും 1 കിലോമീറ്റർ മാറി കൈലിയാട് റോഡിലാണ്. അവിടെ ഒരു അസോസിയേഷൻ, സ്നേഹതീരം എന്ന് പറഞ്ഞ അസോസിയേഷനിൽപ്പെട്ട വീടാണ്. അപ്പോൾ അത് വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണിച്ചിരുന്നതാണ്. പടിപ്പുരയൊക്കെ ഉണ്ട്, ചുറ്റും അതിൽ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. അവർ അടിപൊളിയായിട്ട് ഫുള്ള് ഉഡൻ വർക്കും തേക്കിലാണ് അവർ ചെയ്തേക്കുന്നത്. കാർപോർച്ച്, വിശാലമായിട്ടുള്ളൊരു കാർപോർച്ചാണുള്ളത്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഉരുളി കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ ചിലവിലാണ് അവർ ആ ഉരുളി സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രൈ പാക്കിംഗ് ഉള്ള രീതിയിൽ ഹൈറ്റിലാണ് അവർ ചെയ്തേക്കുന്നത്. രണ്ട് ഭാഗത്തും, അതിൽ ലെഫ്റ്റും റൈറ്റും വീടിൻ്റെ സൈഡിൽ വരുന്നിടത്ത് നല്ല രീതിയിൽ ട്രൈ പാക്കിംഗ് ചെയ്ത് നല്ല സ്ട്രോങ് രീതിയിൽ പണിത ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം 12.5 സെൻറ്റ് സ്ഥലമാണ് ഈ വരുന്നത്. മൊത്തത്തിൽ 2,400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. എല്ലാം 4 ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. കോമൺ ബാത്റൂം ഉൾപ്പെടെ 6 ബാത്റൂമാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മളതിൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അതിലൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ നല്ല രീതിയിൽ പതിച്ച് ഡിസൈനിങ് നമുക്ക് വേണ്ട രീതിയിലുള്ള പെയിൻറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ട് അവർ കൊടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിസൈനിങ്ങിലുള്ള പെയിൻറ്റാണ് അവർ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പിന്നെ പനയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട്. അപ്പം നമുക്കത് ഫ്രണ്ട് പോർഷനിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് വരുന്നത്. അതിൻ്റെ ക്രോസ് ആയിട്ട് നിർത്തിക്കൊണ്ടാണ് ഉടനെ 2-4 വണ്ടികൾ നിർത്താനുള്ള ഷെഡ് തന്നെ, വലുപ്പമുള്ള ഷെഡ് തന്നെ ഉള്ളത്. കാർ പോർഷനാണ് ഉള്ളത്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരു മണിച്ചെടുത്താലിൻ്റെ ഒരു കഥവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ചുറ്റുഭാഗമൊക്കെ ഒന്ന് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചുറ്റോട് ചുറ്റും ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്. അവർ ഇതിലുള്ള എല്ലാ റൂമിലേക്കും, ഫുൾ റൂമിലേക്കും എ സി കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് പിന്നെ വുഡൻ വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത്. മണിച്ചിരുത്താണ്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഫുൾ തേക്കാണ്, തേക്കിലാണ് ഇതിൻ്റെ ഫുൾ വർക്കുകളും വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള രീതിയിൽ ജനൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ പാരഡൈസ് എന്ന് പറഞ്ഞ താഴത്തെ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ പാരഡൈസിൻ്റെ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക്. റൂംസൊക്കെയാണ് ഇവിടെ. താഴെ 2 റൂമുണ്ട്, മുകളിലും 2 റൂമുണ്ട്. ഫിക്സഡ് അലമാരകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ കജാരിയുടെ ടൈൽസാണ് ഫുൾ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും എല്ലാ ഫുൾ ഈ വീട്ടിലുള്ള എല്ലാ ബാത്റൂമിലേക്കും അതാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോപ്പൊക്കെ വെക്കാറുള്ള വാഷ് ബേസിനും സ്ക്രബ്ബിംഗ് ക്ലോസറ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല വലുപ്പത്തിലുള്ള റൂമുകളാണ്. VLCB ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. കജാരിയുടെ ഇതാണ് ഫുള്ള് കൊടുത്തേക്കുന്നവർ. ഗ്രാനൈറ്റാണ്, കോസ്റ്റ്ലി ഗ്രാനൈറ്റാണെന്നാണ് പറഞ്ഞത്. ഗോൾഡൻ പാരഡൈസിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. മറ്റേ ഗജാരിയ വന്നിട്ട് ബാത്റൂമിലേക്ക് കൊടുത്തേക്കുന്ന ടൈൽസ് എല്ലാം ഗജാരിയോടെയാണെന്ന് പറഞ്ഞു. ഒരു കോമൺ ബാത്റൂമുണ്ട് ഒരു റൂമിൽ.
കോമൺ ബാത്റൂം അല്ല, സോറി, ഇന്ത്യൻ ക്ലോസറ്റ്. ഫിക്സഡ് അലമാരിയാണ്. നമുക്ക് കോമൺ ബാത്റൂമാണ്, ഈ സൈഡിലാണ് കോമൺ ബാത്റൂം വരുന്നത്. ഇ എൽ സി ബി കട്ട് ഓഫ് ആയി കിടക്കുകയാണ്. നല്ല രീതിയിലുള്ള പിന്നെ കജാരിയുടെ ടൈൽസ് തന്നെയാണ്, നല്ല മിന്നിത്തിളകുന്ന ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടുന്ന് അടുക്കള പോർഷനിലേക്ക് പോകുന്ന ഒരു ഇതാണ്. ഇതിലെല്ലാം ടൈൽസ് നല്ല വാൾ ടൈൽസൊക്കെ നല്ല ഹൈറ്റ് വരെ, കതക് വരെ, താഴെ നില മുതൽ മുകൾ വരെ പതിച്ചിട്ടുണ്ട്. സിങ്കിൻ്റെ സെക്ഷനും എല്ലാം അടിപൊളിയായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫിക്സഡ് അലമാരിയുണ്ട്, ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള അടുക്കളയാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ വർക്ക് ഏരിയ ഉണ്ട്. അതിൽ നമുക്ക് പിന്നെ ഒരു പുകപ്പരേക്ക് വഴി കൊടുത്തിട്ടുണ്ട്. സമ്മർസിബിളിൻ്റെ സ്വിച്ച്, ഒരു സിങ്കിൻ്റെ പോർഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും താഴെ നിലത്ത് ഗ്രേനൈറ്റ് തന്നെ കൊടുത്തേക്കാണ്. ഫുള്ള് ബ്ലാക്ക് ആൻഡ് അടുക്കള പോർഷൻ്റെയാണ്. ഇത് ബെഡ്റൂമാണ്, മുകൾ ഭാഗത്ത് വരുന്ന ബെഡ്റൂമുകളാണ്. ഫുൾ നാല് ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ ബാൽക്കണിയിലേക്ക് പോവാണ്. ബാൽക്കണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സിറ്റൗട്ട് മാതിരി. അതിൽ ഹാൻഡിൽ വെച്ചിട്ട് ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഗ്ലാസ്സിൽ വ്യൂ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. പുറത്തേക്ക് കാണാം. ഇവിടെ നിന്ന് അനങ്ങമല വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് മുകളിലേക്ക് ടാങ്കിലേക്ക് കയറുന്നൊരു കോണിപ്പടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീടിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ടോ സെക്കൻഡ് ഇതിൽ വരെ വരുന്നുള്ളൂ. അത് താഴ്ന്ന ഭാഗം ഉണ്ടാണ്. ടെറസിൻ്റെ പോർഷനാണ്. ഇതൊക്കെ ബോക്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാം. ഫ്രണ്ട് പോർഷനൊക്കെ ഇവിടെ ഇന്ന് കാണാം. അപ്പോൾ ഈ 1430 സ്ക്വയർ ഫീറ്റ് വീടിനും 12.5 സെൻറ് സ്ഥലമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 85 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്ക് ഇതൊരു 1.5 കോടി രൂപ ആയതാണ് മൊത്തത്തിൽ വർക്കിന് വരുന്നതെന്ന് പറഞ്ഞ് അയാൾ ഫുൾ എസ്റ്റിമേറ്റൊക്കെ ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഓണറായിട്ട് സംസാരിച്ചിട്ട് വിലയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കി കൈമാറുന്നതായിരിക്കും. അടിപൊളിയായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അവർ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പടിപ്പര കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കാർ പോർച്ച് നമുക്കിവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവർ വരെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. ആരോ വിളിച്ച്. അപ്പോൾ സൈനിങ് ഓഫ്. ഇങ്ങനെയുള്ള ഇതിൽ ഓപ്പൺ കണ്ടറുണ്ട്, പിന്നെ മുനിസിപ്പാലിറ്റി കണക്ഷനുണ്ട്, കുഴൽക്കിണറുണ്ട്. ഇത് നമ്മളിതിൽ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് പിന്നെ വരുന്നിടം വരെ നമ്മുടെ ഇത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാൻ നോക്കാം. അതുവരെ ആരോ വിളിച്ച് സൈനിങ് ഓഫ്.